ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സേമിപ്പായസമാണ് പായസത്തിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ സാധനം ആഡ് ആക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഇനി ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യും ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് അണ്ടിയും ബദാമും കൂടി ഇട്ടുകൊടുക്കാം ബ്രൗൺ നിറം ആകുമ്പോഴേക്ക് ഇതിലേക്ക് മുന്തിരി കൂടി ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കാൻ നമുക്ക് കോരി ഒരു സെർവ് ഡിഷിലേക്ക് മാറ്റാം അതേ നെയ്യിലേക്ക് തന്നെ ഒരു ബൗൾ സേമിയ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി വറുത്തെടുക്കണം സേമിയ ഏകദേശം വറുത്ത് റെഡി ആയിട്ടുണ്ട് സേമിയ വറുത്തിട്ട് വെക്കുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റായിരിക്കും സേമിയ കോരി എടുത്തിട്ട് മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് വറു നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമി ഇട്ടു കൊടുക്കാം ഇനി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് വേവിച്ചെടുക്കാം സേമിയ പാൽ കിടന്നിട്ട് വേവുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പം സേമിയ ഏകദേശം എന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇല്ല കൂടി ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സേമി സേമിപ്പായസത്തിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സാധനം ആഡ് ആക്കുമെന്ന് പറഞ്ഞില്ലേ ഇനി അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇളനീറാണ് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു തേങ്ങൻ്റെ ഇളനീറാണിത് ഇത് മിക്സി ഇട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം ഇതിലേക്ക് ഒരു കൈലത്തെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇളനീറിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇളനീറിൻ്റെ വെള്ളം കൂടി ചെന്ന് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വരും അപ്പോൾ ഇളനീറിൻ്റെ വെള്ളമല്ല നമ്മൾ സാധാ നോർമൽ വെള്ളമാണ് ഇതിലേക്ക് ആടാക്കുന്നത് അപ്പോൾ നന്നായി പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ൊരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കുള്ള ഇളനീറിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ പായസത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി ജ്യൂസ് സേമി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം സെമി പായസത്തിലേക്ക് ഇളനീരിൻ്റെ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഒരു ലിറ്റർ പാലിലേക്ക് ഒരു ഇളനീർ ചേർക്കുക എന്നൊന്നുമില്ല ഇളനീറിൻ്റെ ടേസ്റ്റായിരിക്കണം നമ്മുടെ പായസത്തിന് മുന്നിൽ നിൽക്കേണ്ടത് ഇളനീറിൻ്റെ പായസം ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇളർനീർ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇളനീർ സേമിയ പായസം ഇതുവരെ ഉണ്ടാക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് നല്ല തിക്കായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം